സ്തുതിയായിരിക്കട്ടെ. അല്ലേ ലൂയ, സുഖമാണോ, സന്തോഷമാണോ? പ്രൈസ് അല്ലോഡ്. കുട്ടികളെ, ഹലോ ഹലോ. ആ നിങ്ങളെ അല്ലെന്ന് വെച്ചാൽ നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. എന്നൊരു സാക്ഷ്യം വായിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ സിസ്റ്റർ എഴുതിയിരിക്കുന്ന സാക്ഷിയാണ്. വൈകുന്നേരം 5 മണിക്കുള്ള വചനപ്രഘോഷണം കേൾക്കുമായിരുന്നു. ഒരു ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. വർഷങ്ങളിൽ അസിഡിറ്റിയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു, ഒരു ഭക്ഷണം കഴിക്കാൻ വയ്യായിരുന്നു. എന്നാൽ അച്ഛനോട് പ്രാർത്ഥനയിൽ എന്നെ സമർപ്പിച്ചു. ഇതുപോലെ അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ എനിക്ക് അസിഡിറ്റിയുടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് എല്ലാ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. അസിഡിറ്റി കൂടിക്കൂടി എന്റെ ശബ്ദം വരെ പോയിരുന്നു. പ്രാർത്ഥന ചൊല്ലാൻ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ ഇതിലൂടെ ഈശോ എന്നെ സുഖപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ നന്ദി, യേശുവേ. നമുക്ക് ഒരു സിസ്റ്റർ എഴുതിയ സാക്ഷി ചേച്ചി എഴുതി അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപാട് സഹോദരങ്ങളെ, ഞാൻ എന്തിനാണ് ഈ ഓരോ സാക്ഷ്യങ്ങൾ വായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ പേർക്ക് ഇത് കേൾക്കുമ്പോൾ പല നിരീശ്വര ചിന്തകളും യുക്തി ചിന്തകളും ദുഷിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമില്ല. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതേ അത്ഭുതം തന്നെ അച്ഛന്മാരല്ല, ഈശോയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈശോയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ സമൂഹ മധ്യത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രഖ്യാപിക്കണം. ഇപ്പൊ എത്രയോ പേർക്കാണ് കർത്താവിക്ക് വിടുതൽ കൊടുക്കുന്നത്. അപ്പൊ കർത്താവ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, അല്ലേ? ഈശോയുടെ വലിയൊരു കൃപയാണ്. കർത്താവിന് നന്ദി പറയണം. വിശ്വാസത്തോടെ പ്രാണ്, ദൂഷിക്കുന്നവരെ ദൂഷിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തലക്കെട്ട്. നാഹുമിന്റെ പുസ്തകം 1:7 വാക്യം. നാഹു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, ബൈബിൾ ഒരു പുസ്തകത്തിന്റെ പേരാണ് കേട്ടോ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പുസ്തകം, ചെറിയ പുസ്തകമാണ്. അവിടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്, തന്നെ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. തന്നെ ആശ്രയിക്കുന്നവരെ അതന്നെ അവിടുന്ന് അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണിത്. ശ്രീയോ ധ്യാനകേന്ദ്രത്തിൽ പണ്ട് ഞാൻ ആദ്യകാലം ഒരുപാട് ധ്യാനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ്. കർത്താവ് നല്ലവനാണ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. കർത്താവ് നല്ലവനാ രുചിച്ചറിയുന്നൊക്കെ പറയാം. എന്നിട്ട് പറയാം, കർത്താവ് നല്ല കഷ്ടതയുടെ നാളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അഭയദുർഗമാണ്. അഭയദുർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭയം പ്രാപിക്കാമായിരുന്നു, അഭയം പ്രാപിക്കാവുന്ന, അവിടെ ചെന്നാൽ നമ്മുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അഭയദുർഗം ആണ് കർത്താവ്. എന്നിട്ട് പറയാണ്, അവിടെ തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് അറിയുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അറിയും. ആ കാര്യത്തിൽ സംശയം വേണ്ട, കർത്താവ് അറിഞ്ഞിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കുട്ടികൾക്കൊക്കെ ചെറിയ സൗകര്യമുണ്ട് അല്ലെ, കുട്ടികൾ കേക്ക്, അതായത് ചിലപ്പോൾ പപ്പയും അമ്മയൊക്കെ എന്തെങ്കിലും വിളിക്കുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യാനാണ് വിളിക്കുന്നതെന്ന് അറിയാവുന്നവർ ചിലപ്പോൾ അറിയാത്തതുപോലെ പോവും, അല്ലെ? അറിയാത്തതുപോലെ പോവും. എന്നാൽ കർത്താവ് പറയാ, നീ ശരിക്കും കർത്താവ്, എന്റെ കർത്താവേ എന്ന് ചങ്ക് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയ ദൈവ പൈതലേ, ഞാൻ നിന്റെ കാര്യം പറയാം, കർത്താവ് നിന്നെ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ ചങ്കി എന്നുള്ള പ്രാർത്ഥന കണ്ണുനീരായിട്ട് പുറത്തു വന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. വചനത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു സാധനം വരും കേട്ടോ, അതുകൊണ്ട് വിഷമിക്കരുത്, വിഷമിക്കരുത്. കർത്താവ് അറിഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കൊറോണ വൈറസിനാൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഇത് കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥന പ്രത്യേകം ഓർക്കുകയും ചെയ്യണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ദൈവമെന്ന വചനം കേട്ട് ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് കർത്താവെ, കർത്താവ് ഞാൻ ഈ പ്രാർത്ഥിച്ച കാര്യം അറിയുന്നുണ്ടാവോ എന്നൊക്കെ ചിന്തകരിക്കുന്നുണ്ട്. ഈശോയുടെ തിരുരത്തത്തെ ചിന്തകൾ മാറിപ്പോട്ടെ കർത്താവ്. വലിയ വിശ്വാസത്തിന് കൃപ നിറയട്ടെ. കർത്താവെ അവിടുന്ന് അറിയുന്നു എന്ന ചില അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ ഈ വരുന്ന കുട്ടിക്കട്ടെ കർത്താവെ. ഈശോയെ അങ്ങനെ നൽകിയിരിക്കുന്ന പൗരോഗത്തിന്റെ അധികാരം ഉപയോഗിച്ച് സേവർക്കാൻ വട്ടാരിച്ചന്റെ കൂട്ടായ്മയിൽ കർത്താവ് പൗരോഗത്തെ കൂട്ടായ്മയോട് ചേർന്നതോടെ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. തടസ്സങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും ചിഹ്നപരമായി പോകട്ടെ. വലിയ കൃപ ഇപ്പോൾ ഈ നിമിഷം നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.